എൻ്റെ പേര് അസീസാണ്, ആക്രി കച്ചവടക്കാരനാണ്. ഞാൻ 10 വയസ്സിൽ ഇതിനായിട്ട് തുടങ്ങിയ മുണ്ടപ്രണയ പരിപാലിക്കുന്നു. ഈ മൂന്നാലിങ്ങനെ മൂന്ന് കൊയ്പ്പിടിയിൽ കൊണ്ട് രണ്ട് കൊയ്പ്പിടിയിൽ കൊണ്ടിട്ട് എല്ലാ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു കൊത്തി വെച്ചിട്ട് ഓല വിസ്പ് എടുക്കാൻ നോക്കി എൻ്റെ ജീവിതമായിട്ട് ഇതായി കഴിഞ്ഞു പോയി. ഒരു 10-12 മണിയാകുമ്പോൾ കീറ്റക്ക് വേസ്റ്റ് ഇതൊക്കെ മൂന്ന് രണ്ട് കൊയ്പ്പിടിയിൽ നിന്ന് വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഈറ്റയുടെ ബസ് പഠിക്കില്ല എൻ്റെ പണിക്ക് ഞാൻ പോകുന്നു. ഇപ്പോൾ ഏത് ലോങ്ങിൽ നിന്ന് വിസിലടിച്ചാൽ ഏത് ലോങ്ങിൽ നിന്ന് നായൊക്കെ ഏത് ലോങ്ങിൽ നിന്ന് വിസിലടിച്ചാൽ വരും. ഇന്ന് വരെ പുറത്തുക്കണേ, നാളത്തെ ഞാനുണ്ട് നിങ്ങളുണ്ടെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. ഞാനുള്ള മട്ടും ഇതിനൊരു ജീവിതം കൊടുക്കും. മൂന്ന് കുട്ടികളാണ്, വീടും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ഏട്ടൻ്റെ തറവാട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ കഴിഞ്ഞ് പോകണോട്ട്. പേപ്പർ, കുപ്പി, പ്ലാസ്റ്റിക് അത് ഇതൊക്കെ എടുത്തിട്ടാണ് എൻ്റെ കുട്ടികളെ ഞാൻ പരിപാലിക്കുന്നത്. അതേമാതിരി തന്നെ ഇത് കിട്ടുന്ന ഓലയ്ക്ക് വേണ്ടിയിട്ട് ഓലയും പരിപാലിക്കണ എൻ്റെ ഞാൻ 48 വയസ്സ്. ഇതേ എന്നെ പരിപാലിക്കുകയാണ് ഈ ടൈം വരെ. ഇപ്പോൾ അത് പണി കഴിഞ്ഞ് വന്ന് ഒന്നുമില്ല. ഇപ്പോൾ രണ്ടാം മുറി അലങ്കാര മത്സ്യങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ പാപ്പക്ക് 10 മക്കളാണ്. എല്ലാവരും ഇപ്പോൾ ഇതായിട്ട് ഇങ്ങനെ കഴിയാണ്. എല്ലാവരും ഇപ്പോൾ തറവാട്ടിൽ തന്നെയാണ്. അപ്പോൾ ആരും വീടില്ലാത്തൊരു അവസ്ഥയിലൊക്കെയാണ്. ചെറിയ കുട്ടികളാണ്. ഓൽക്കെന്തെങ്കിലും ഒരു വീടിൻ്റെ കാര്യങ്ങളൊക്കെ ആക്കി ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് ഒത്തിരി ഇതാണ്, പണി ഇല്ലല്ലോ. ഈ ലോക്ക്ഡൗൺ വന്നപ്പോൾ തന്നെ ഓരോ വീടുകളിൽ ആക്രി കച്ചവടത്തിനൊന്നും ആൾക്കാർ വീട്ടിലേക്ക് വിളിക്കണമെന്നും പിടിക്കണമെന്നില്ല. പിന്നെ ഒരാൾക്കാർ കൂലിപ്പണിക്കൊക്കെ എടുത്തിട്ട് ഓരോ വീട്ടിൽ ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകും. ഇതന്നെ എൻ്റെ ജീവിതം, വേറൊരു ജീവിതമല്ല. ഈ മുണ്ടാപ്രാണികളുള്ള ഈ അലങ്കാര മത്സ്യങ്ങളായിട്ട് ഇന്ന് വരെ തട്ടിമുട്ടി ജീവിതം മുന്നോട്ട് പോകും. Thank you.